നോമ്പുകാലമാണ്, പലതരത്തിലുള്ള വിഭവങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. ഇതാ ഒരു വെറൈറ്റി, ഈ ഇലക്കറികൾക്ക് കൂടി പ്രാധാന്യം കിട്ടുന്ന ഒരു നോമ്പുകാലമായി മാറുന്നു എന്നതാണ്. ആ ഇലക്കറികളിലെ ഒരു വിദേശിയെ നമുക്ക് പരിചയപ്പെടാം. ഇലക്കറികളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് വീടുകളിൽ നോമ്പുതുറകൾ നടക്കുന്നത്. അതിലെ താരമാണിവൻ, അറേബ്യൻ ഇലയായ ജർജീർ. ഇത് ചോദിച്ചു വരുന്നവരെ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് കർഷകനും. കോട്ടയ്ക്കൽ സ്വദേശി ഷഫീഖാണ് ആ കർഷകൻ. 5 സെന്റിലാണ് ജർജീർ കൃഷി ഇറക്കിയത്. വിത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എത്തിച്ചു. ഇപ്പോൾ മറ്റു ജില്ലകളിൽ നിന്ന് വരെ ജർജീർ ഇല തിരഞ്ഞ് ആളെത്തുന്നു. എത്ര ഇല കിട്ടിയാലും തികയില്ല. നമുക്ക് ഇവിടെ മാത്രം ഒരു സ്റ്റാൾ, പിന്നെ അപ്പുറത്തൊരു സ്റ്റാൾ, അങ്ങനെ 3 സ്റ്റാളാണ് ഉള്ളത്. ആ സ്റ്റാളുകളൊക്കെ ഒരു സ്റ്റാളിൽ 200 ഇലയെങ്കിലും വേണം. നോർമലി 200 ഇലയെങ്കിലും വേണം. അതൊരു 2-3 മണിക്കൂർ കൊണ്ട് അത് തീരും ചെയ്യും. നോമ്പ് തുറയ്ക്ക് ശേഷം ദഹനത്തിന് ഏറ്റവും നല്ലതെന്ന രീതിയിലാണ് ജർജീറിനെ കണക്കാക്കുന്നത്. ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. പച്ചയ്ക്കാണ് ഇല കഴിക്കുന്നത്. ജർജീർ ഇലയ്ക്ക് മാത്രമല്ല, മത്തനടക്കം എല്ലാ ഇലകൾക്കും ഈ ചൂടിൽ നല്ല വിപണിയാണ്. മത്തൻ്റെ ഇല, ചെരങ്ങൻ്റെ ഇല, ചീരൻ്റെ ഇല, പച്ചച്ചീര, അതുപോലെ തന്നെ ചുവപ്പ് ചീര, പാലക്ക്, ജർജീർ, അതുപോലെ തന്നെ മല്ലിച്ചെപ്പ്, പൊതീന, ഈ ഐറ്റങ്ങളൊക്കെ ഇനി റമദാനിൽ പോകുന്നില്ലേ. കാരണം വെച്ചാൽ അത് അത്രയും നല്ല ടേസ്റ്റാണ്. ഒരുപാട് ആൾക്കാർ പറയേണ്ടത്, പ്രായമുള്ള ആൾക്കാരൊക്കെ അതാ പറയേണ്ടത്, നമുക്ക് വിശപ്പ് കുറയും, പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. ജർജീറിൻ്റെ വിത്ത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഇലകൃഷി വിപുലമാക്കാൻ ഒരുങ്ങുകയാണ് ഷഫീഖ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഈ ഇലക്കഥയുമായി വിപിൻ സി വിജയനാണല്ലോ. വിപിൻ, ഈ 5 സെന്റിൽ നിന്ന് 1 ഏക്കറിലേക്ക് ജർജർ കൃഷി ഇറക്കുമോ അദ്ദേഹം? മിക്കവാറും വേണ്ടിവരും. കോട്ടക്കലിലെ ബൈപ്പാസിലാണ് ഈ ജർജീർ കൃഷി ഉള്ളത്. അപ്പോൾ ഈ 5 സെന്റിൽ ഇപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിലായിരുന്നു ഷഫീഖ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന വിത്തായിരുന്നു. 7000 രൂപയ്ക്കാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇതിൻ്റെ വിത്ത് വാങ്ങിയത്. അപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ ഈ ജർജീറിൻ്റെ ഇല പാകമാകും, കഴിക്കാൻ പാകമാകും. അപ്പോൾ ആദ്യം ഈ കോട്ടക്കലിൽ വന്നിട്ടുള്ള അറബികൾ ഈ ചികിത്സയ്ക്കൊക്കെ ഒരുപാട് വരും. അപ്പോൾ അവരിത് അറിഞ്ഞ് വന്ന് അവരിത് ഇതിനോട് കാണിക്കുന്നൊരു വല്ലാത്തൊരു ഉത്സാഹം കണ്ടപ്പോഴാണ് സത്യത്തിൽ ഇന്ന് ഇത്രയും ഡിമാൻഡുണ്ട് എന്നുള്ളത് ആദ്യമായി ഷഫീഖ് അറിയുന്നത്. ഇപ്പോൾ നോമ്പുകാലമായതോടുകൂടി തന്നെ ജർജീറിൻ്റെ കൃഷി ഉണ്ടെന്നറിഞ്ഞ് പാലക്കാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവർ ഒരു കെട്ടിന് 30 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ കെട്ടുകൾ തന്നെ വാങ്ങിപ്പോകുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഈ ജർജീറിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഒന്ന് കടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗന്ധമാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള രുചിയുമാണ്. അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല. ആ ഒരു രുചി ഏറെ നേരം തന്നെ നമ്മളുടെ നാവിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നും പറ്റണമെന്നില്ല. ഭക്ഷണത്തിന് ശേഷം ദഹനത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇല്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങ് പറ്റിയില്ല. ഇനി കഴിച്ച് കഴിച്ച് ഇഷ്ടപ്പെടുമെന്നാണ്, ആരോഗ്യത്തിന് അത്രയും ഉത്തമം എന്നുള്ളതാണ് ഇതിനെപ്പറ്റി അറിയുന്നവർ പറയുന്നത്. രുചിയപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് തൽക്കാലം കരുതി. എന്നാലും ഇതിന് ശേഷം 2 ഇലയ്ക്കപ്പുറം കഴിക്കരുത് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ പ്രവാസികളായ ആളുകൾ, അറേബ്യൻ നാടുകളിൽ ജീവിച്ചവർ ഇതിനെക്കുറിച്ച് അവർക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗുണം അറിയുകയും ഇപ്പോൾ അത് തേടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഷഫീഖ്. ഇനി അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അടുത്ത ഒരു നോമ്പുകാലം മുതൽ സജീവമായി തന്നെ ഇതിലിറങ്ങാൻ തന്നെ ഷഫീഖ് തീരുമാനിക്കുന്നു. ഒപ്പം ഷഫീഖിനെ കുറിച്ചുകൂടി 1-2 വാക്ക് പറയണം. 24 മണിക്കൂറും കൃഷിയെക്കുറിച്ച് ചിന്തിക്കുന്ന, ജൈവകൃഷിയെ മാത്രം കരുതുന്ന, ആ രീതിയിൽ ഈ ഇലക്കറികളൊക്കെ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തണം എന്ന് കരുതുന്ന ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് നമ്മുടെ ഷഫീഖും. ശരിയാണ്. ഞാൻ ഈ ജർജീർ എല്ലയുടെ കൗതുകത്തേക്കാൾ ഉപരി ഇത്രയും ഒരു ചെറുപ്പക്കാരൻ ഇത്ര സജീവമായി കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കൂടിയാണ് വലുത്. അപ്പോൾ ഷഫീഖിൻ്റെ കൃഷി അത് കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെയായി വിജയത്തിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി വിപിനെ.